ലോക പരിസ്ഥിതിനുമായി ബന്ധപ്പെട്ട് എത്ര മരത്തൈകളാണ് ഇവിടെ പല സ്ഥലങ്ങളിലായി നമ്മൾ നട്ടുപിടിപ്പിക്കാറുള്ളത് ആ മരത്തൈകളൊക്കെ വളർന്ന് പന്തലിച്ചോ മരങ്ങളായോ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സങ്കടം വരും ഒരു പ്രഗത്ഭനായ ട്രെയിനർ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കൃഷിയിടത്തിൽ ഉണങ്ങി നിൽക്കുന്ന പയർച്ചെടികൾ കണ്ട് ടീച്ചറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ആ പാഠം കഴിഞ്ഞു പിന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഇവിടെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല ശരിക്കും വൃദ്ധസദനങ്ങളുടെ വളർച്ചകൾക്കൊക്കെ പിന്നിൽ ഇങ്ങനൊരു കാരണം കൂടി ഇല്ലേ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ് ശരിക്കും നമ്മൾ ഏത് കൃഷിയാകട്ടെ നമ്മുടെ വീട്ടിലോ സ്കൂളുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന കൃഷിയിടത്തിൽ നിന്നും നമ്മൾ പറിക്കുന്ന പയറ് വെണ്ട അതുപോലത്തെ എന്ത് സാധനങ്ങളും നമ്മൾ മക്കളുടെ മുന്നിൽ നിന്ന് തന്നെ അത് പറിച്ചെടുത്ത് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുക അവരെ കൊണ്ട് തന്നെ അയൽവാസികൾക്കും ടീച്ചേഴ്സിനും സഹപാഠികൾക്കൊക്കെ അത് ഷെയർ ചെയ്യിപ്പിക്കുക അതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് വിത്താക്കിയിട്ട് അതിനെ വീണ്ടും മുളപ്പിക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് വലിയ സന്ദേശങ്ങൾ ഇതിലൂടെ ലഭിക്കാൻ കഴിയുക ശരിക്ക് നമ്മൾ ഇവിടെ ആസ്വദിക്കുന്ന പുഴകളും മലകളും മരങ്ങളും എല്ലാം നമ്മുടെ മുൻ തലമുറ നമുക്ക് നൽകിയതാണ് ഇതിൻ്റെ ഇത് നമുക്ക് സൂക്ഷിക്കാൻ മാത്രം ഒരു കേടും പറ്റാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ് ഈ ഒരു സന്ദേശമാണ് ശരിക്കും നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഈ സന്ദേശങ്ങൾ സന്ദേശങ്ങളില്ലാത്തതുകൊണ്ടാണ് തെറ്റായ സന്ദേശങ്ങളിലൂടെ കുട്ടികൾ പഠിക്കുമ്പോഴാണ് ചെറിയ നിസ്സാര കാര്യങ്ങളിലൂടെ അവർ മനസ്സിലാക്കുമ്പോഴാണ് മാതാപിതാക്കൾ അവർ ആവശ്യം കഴിഞ്ഞാൽ അത് വേസ്റ്റാണ് ഇങ്ങനെയെല്ലാം വേസ്റ്റായിട്ട് അത് തള്ളേണ്ടതാണ് എനിക്ക് ജീവിക്കാൻ എൻ്റെ എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രം മതി എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ മക്കൾ വഴിപിഴക്കുന്നത്